السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على اشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين دعوة أسلام يا قرآن برام إلى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن نقص عليك نبأهم بالحق ഇന്നഹും ുംസുഹാബുൽ ചരിത്രവും അവരുടെ ബഹുമാനങ്ങളുമാണ് നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു വാചകമാണ് ഇന്നും അവർ യുവാക്കളായിരുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ ആ യുവാക്കളായ ആളുകളെ അനുഗമിച്ച യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ അവലിയാക്കളാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹത്തുക്കളാണ് ആ മഹത്തുക്കളെ സ്നേഹിച്ച ഒരു നായ കേവലം ഒരു നായക്ക് അള്ളാഹു നൽകിയ ബഹുമാനം പരിശുദ്ധ കുർആാനുഷരീഫിൽ അള്ളാഹു എടുത്തെടുത്ത് പറഞ്ഞു നാല് പ്രാവശ്യം ആവർത്തിച്ചു ആ നായയുടെ ബഹുമഹത്വം പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ സ്വന്തമായ അമലുകൾ ചെയ്ത് വളരെ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ധാരാളം വിപാദത്തുകൾ ചെയ്ത മഹത്തുക്കളായ സാലിഹ്യങ്ങളോടൊപ്പമുള്ള സഹവാസം അവരെ ആദരിക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും അവർക്ക് വേണ്ടി ദ്വ ചെയ്യുന്നതും അവരുടെ കപടങ്ങൾ സന്ദർശിക്കുന്നതും അവർക്ക് വേണ്ടി ഖുർആാൻ ഷരീഫ് പാരായണം ചെയ്യുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ മഹത്തുക്കളായ മഹാന്മാരായ ആളുകളുടെ ഷഫാത്ത് നാളെ ആഹ്രമാകുന്ന ലോകത്ത് കിട്ടാൻ അത് കാര്യമായ ഒരു ഫലം ചെയ്യുന്ന ബുദ്ധിമഹത്തായ ഒരു അമൽ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി മിനൽ ദുനിയാ ഇഹലോകത്ത് വെച്ച് നിങ്ങൾ ധാരാളം സാലിഹീങ്ങളായ ആളുകളോടുള്ള സഹവാസം വർദ്ധിപ്പിക്കുക ധാരാളം മഹത്തുക്കളായ ആളുകളോടുള്ള സ്നേഹ സ്നേഹം കൈപ്പറ്റി അവരുടെ സ്നേഹത്തിൻ്റെ ഉടമകളായി മാറുക അവരുടെ സദസ്സുകൾ സന്ദർശിക്കുകയും അവരോട് ദുആ ചെയ്യാൻ പറയുകയും അവരുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് അവരോടൊപ്പമുള്ള ഒരു ജീവിതം സാന്നിഹ്യങ്ങളോട് സഹവസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ആ നിലക്ക് ഉണ്ടായിത്തീർന്നാൽ അന്ത്യദിനത്തിൽ അവർ നിങ്ങൾക്ക് ഉപകാരം ചെയ്തേക്കാം മഹാനായ ഹെസംബരീൻ താബികളുടെ പ്രമുഖനാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് അദ്ദേഹത്തോട് ചോദിച്ചു ഫഴവൻ എങ്ങനെയാണ് യോമൽ ഖുയാമിയിൽ അവർ ആളുകൾക്ക് ഉപകാരം ചെയ്യുക അവരെ സ്നേഹിക്കുന്നവരെ എങ്ങനെയാണ് ആ സ്നേഹിക്കുന്നവർക്ക് ഒരു ഉപകാരം ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ ആഹരമാകുന്ന ലോകത്ത് സ്വർഗ ലോകത്തേക്ക് മഹത്വക്കളായ സാലിഹ്യങ്ങൾ പ്രവേശിക്കുമ്പോൾ അവർ ഓർത്തുപോകുന്നു ഇഹലോകത്ത് ഐഹിക ലോകത്ത് അവർക്കുണ്ടായിരുന്ന സുഹൃത്തുക്കളെ കുറിച്ച് അവർ ഈ ഇഹലോകത്ത് വച്ച് ഇവരോടുള്ള സഹവാസവും ഇവരെ സ്നേഹിക്കുന്നതും ഇവർക്ക് ഹിതുമത് ചെയ്യുന്നതും അങ്ങനെ തുടങ്ങി ഇവരുടെ തണലിലുമായി ഇവരുടെ ഉപദേശങ്ങളിലുമായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരുപാട് സുഹൃത്തുക്കളെ കുറിച്ച് സ്വർഗ്ഗ അവർ ഓർക്കുകയാണ് അതേസമയത്ത് ഇഹലോകത്ത് വെച്ച് അങ്ങനെ എന്നെ പരിചരിച്ചിരുന്ന എന്നെ സ്നേഹിച്ചിരുന്ന എന്റെ സ്നേഹിതനെ ഇവിടെ കാണാനില്ലല്ലോ എന്ന പരിതാപം അവർക്കുണ്ടാകും അവർ പറയും ലാ അറാഹു ഫിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ദുനിയാവിൽ അവൻ ഇവിടെ കാണുന്നില്ലല്ലോ അപ്പോൾ അവിടെ പറയപ്പെടുന്നു അലാഹു എന്നുള്ള മറുപടി കിട്ടുന്നു അവൻ നരകത്തിലാണ് നിങ്ങൾ ചെയ്തതുപോലെയുള്ള അമലുകൾ ചെയ്യാൻ അവന് ഭാഗ്യം കിട്ടിയില്ല അക്കാരണത്താൽ അവൻ നരകത്തിൽ അവൻ നരകത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഹാദൽ മുഅ്മിൻ ഈ സാലിഹായ സത്യവിശ്വാസിയായ ഈ സാരി വിശ്വാസിയായാഹുവിനോട് പറയും യാ ലാ ജന്ന ബി സദീഖി പടച്ച പടച്ചറബ എൻറെ സുഹൃത്ത് ഇഹ ഭൗതിക ലോകത്ത് വെച്ച് എന്നെ സ്നേഹിച്ചിരുന്ന എന്നെ പരിചരിച്ചിരുന്ന എനിക്ക് ഹിതുമത് ചെയ്തിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് അവനില്ലാതെ ഈ സ്വർഗത്തിൽ എന്നെ എനിക്ക് യാതൊരു സന്തോഷവുമില്ല ഇല്ല നീ നൽകിയ ഈ സന്തോഷം അത് പൂർണമാകണമെങ്കിൽ എൻ്റെ ആ സുഹൃത്തിനെ കൂടി എനിക്ക് കടത്തണം എന്ന് പറയുമ്പോൾ നരകലോകത്ത് കഴിയുന്ന ഈ വലിയ മഹാനായ മോമിനായ സത്യവിശ്വാസിയുടെ സുഹൃത്തിനെ നരകത്തിൽ മലക്കളോട് അന്വേഷിക്കുവാൻ പറയുകയും അങ്ങനെ നരകലോകത്ത് നിന്ന് സ്വർഗ ആ മനുഷ്യനെ കൊണ്ടുവരികയും ചെയ്യും അതെന്തുകൊണ്ടാണ് ഈ കടന്ന ഈ മൂമിനായ സത്യവിശ്വാസിയായ ഈ വലിയ ആ സുഹൃത്ത് ആ സുഹൃത്തിനെ ആദരിക്കാൻ ആദരിച്ചതിന് വേണ്ടി അഹർജ് സദീമിനാർ പടച്ചിറവ് ആ മനുഷ്യന്റെ ഈ മൂമിനായ സത്യവിശ്വാസിയുടെ ഈ വലിയ സുഹൃത്തിനെ നരകത്തിൽ നിന്ന് കൊണ്ടുവരികയാണ് ഫയൂൽ അങ്ങനെ ഈ മനുഷ്യരെ നരകത്തിന് തെരഞ്ഞുപിടിച്ച് അന്വേഷിച്ച് കൊണ്ടുപോകുമ്പോൾ നരകനിവാസികൾ ചോദിക്കും അത്ഭുതപൂർവ്വമർ ചോദിക്കും ആരാണ് ഈ നരകരോഗത്തിൽ നിന്ന് ഈ മനുഷ്യന് ശുപാർശ ചെയ്തത് അബൂഹു ഷഹീദുൻ അഹൂഹു ഷഹീദ് അവന്റെ പിതാവ് രക്തസാക്ഷിയാണോ അവന്റെ അവന്റെ സഹോദരൻ രക്തസാക്ഷിയാണോ അവരൊക്കെയാണോ ഇവനെ ശുപാർശ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയപ്പെടും ലാ അങ്ങനെയല്ല ശുഫിയത്ത് ു അതെല്ലാം അള്ളാഹുവിന്റെ മലക്കുകളാണോ അവന് ശുപാർശ ചെയ്തത് എന്നും ചോദിക്കും അപ്പോഴും പറയും ല അങ്ങനെയൊന്നുമല്ല പിന്നെയോ വൈമാ ലഹു ഫുലാൻ അവന്റെ സുഹൃ ഭൂലോകത്തുണ്ടായിരുന്ന വലിയ അള്ളാഹുവിൻ്റെ വലിയപ്പെട്ട മോമിനായ സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് ശുപാർശ കാരണമാണ് അവരെ സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോയത് പറയുമത്രേ ഫിൻഷാ സദീമ പടച്ചറബെ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന സ്വർഗത്തിലേക്ക് കടത്താൻ ശുപാർശ ചെയ്യുന്ന ഒരു ശുപാർശക്കാരും ഞങ്ങൾക്കില്ലാതെ പോയല്ലോ ഞങ്ങൾക്കൊരു ആത്മസുഹൃത്ത് ദുനിയാവിൽ ഇല്ലാതെയായി പോയല്ലോ ദുനിയാവിലേക്ക് തന്നെ ടക്കി ധാരാളം സാലിഹീങ്ങളായ സുഹൃത്തുക്കളെ ഞങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് അവർ കൊതി കൊതിച്ചു പോകുമെന്ന് മഹാനായ ഹസൻ ബസരി ഹസം അൻഹു പറയുകയാണ് അപ്പൊ ചുരുക്കത്തിൽ ഇതാണ് മഹത്തുക്കളായ ആളുകളോടൊപ്പമുള്ള സഹവാസം കൊണ്ട് ഭൂലോകത്ത് വെച്ച് ആഹരമാകുന്ന ലോകത്ത് വെച്ച് ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടം സൈനുദ്ദീൻ ഹൃദയത്തിന് ശുചീകരിക്കുന്ന ഹൃദയ രോഗങ്ങൾക്ക് ശമനം നൽകുന്ന ഔഷധങ്ങൾ അഞ്ചെണ്ണമാണ് ഒന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അർത്ഥം ആലോചിച്ചു കൊണ്ടുള്ള പാരായണം മറ്റൊന്ന് വയറു കൂടുതൽ നടക്കാതിരിക്കുക ഒക്കെയാമലയിലും മൊത്തം റോ വിശഹർ രാത്രിയിലുള്ള നിസ്കാരം തെഹജ് നിസ്കാരവും അതുപോലെ അന്ത്യയാമങ്ങളിൽ പടച്ചറബിലേക്കുള്ള കേണപേക്ഷയും സാന്നിഹ്യങ്ങളോടൊപ്പമുള്ള സഹവാസവും ഇതൊക്കെയാണ് ഹൃദയ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങൾ എന്ന് മഹത്തുക്കളായ സാലിഹീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം ചുരുക്കത്തിൽ അസഹാബുൽ കഹഫിനെ സ്നേഹിച്ച അസഹാബുൽ കഹഫിന് വേണ്ടി ഹെതുമത് ചെയ്ത ആ നായിയെപ്പോലും അള്ളാഹു സുബെഹാന ഹുബത്താല നാളെ സ്വർഗത്തിൽ കടത്തുമെന്ന് പറയുമ്പോൾ ഇഹലോകത്ത് വെച്ചുകൊണ്ട് സാലിഹീങ്ങളായ ധാരാളം ആളുകളെ സാലിഹീങ്ങളായ ധാരാളം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം വിവാദത്തുകളെ കൊണ്ട് ജീവിതം സംശുദ്ധമാക്കിയ സാന്നിഹ്യങ്ങളോടൊപ്പമുള്ള സഹവസത്തിന് നാം തയ്യാറായി കഴിഞ്ഞാൽ ആഹരമാകുന്ന ലോകത്ത് നമുക്ക് വിജയം കിട്ടാൻ അത് കാരണമാകും അവരെ ശഫായത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമായി അത് മാറും എന്ന് ഉണർത്തുന്നു അള്ളാഹു സുബെഹാന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനുഷരീഫ് കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തി അമല ചെയ്യുവാനും അവൻ സ്നേഹി സ്നേഹിച്ച അവൻ പൊരുത്തപ്പെട്ട മഹത്വക്കളെ സ്നേഹിക്കുവാനും അവരുടെ പൊരുത്തം കരകതമാക്കുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസാം വലൈക്കും